അതങ്ങ് അവസാനിക്കുമെന്നാണോ നിങ്ങളല്ലേ പറയാറ് ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ഒരായിരം പേർ ജീവിക്കുമെന്ന് ജനിക്കുമെന്ന് ചന്ദ്രശേഖരന്റെ ചോരയിൽ നിന്നല്ലേ രമയെന്ന് പറയുന്ന എം എൽ ഉണ്ടായത് അവരല്ലേ ഈ പോരാട്ടം നടത്തിയത് ആറം പീ അടക്കമുള്ളവര് ഇന്ന് വന്ന വിധി എന്താണ് നിങ്ങൾ ആ കേസിന്റെ തുടക്കത്തിൽ ഞങ്ങൾ നിങ്ങൾ നിസ്സാരമായ വിധി എന്ന് കരുതരുത് ഗവൺമെന്റ് ഉണ്ട് ഒരു ഭാഗത്ത് പ്രഷർ ചെയ്യാൻ കോടിക്കണക്കിന് ഉറപ്പിക മുടക്കാൻ സർക്കാരുണ്ട് ർക്കാറുണ്ട് ഇവിടുത്തെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുണ്ട് മുഖ്യമന്ത്രി ഉണ്ട് ഞങ്ങളന്ന് ചന്ദ്രശേഖർ വധക്കേസ് അല്ലെങ്കിൽ ചന്ദ്രശേഖർ കൊല്ലപ്പെട്ട സമയം മുതൽ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് കൊന്നവരല്ല കൊന്നവരല്ല ഇന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യം അറിയോ ഞങ്ങള് ഈ കേസിലെ ഏഴുവരെയുള്ള സാക്ഷികൾ ഒറ്റ ഒരാളും ചന്ദ്രശേഖരനോട് മുൻപരിചയമോ ചന്ദ്രശേഖരനോട് വൈരാഗ്യമോ വെറുപ്പോ ഉള്ളവരല്ല ഏഴുവരെ അത് കോടതിയിൽ തെളിഞ്ഞതാണ് അവർക്ക് എങ്ങനെയാണ് ചന്ദ്രശേഖരനെ കാണിച്ചു കൊടുക്കുകയാണ് വാടക കൊലയാളിയാണ് നിങ്ങളൊരു ഒരു 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 മനുഷ്യരെ വെട്ടിക്കൊല്ലാൻ ഒരു കത്തി മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പോലെ വെടിവെച്ച് കൊല്ലാൻ തോക്ക് വാങ്ങുന്ന പോലെ അതേപോലെ വാങ്ങുന്ന ടൂളല്ലേ ഈ പറയുന്ന ഏഴ് പ്രതികൾ അവർ നാളെ അതിലും വലിയ കൊട്ടേഷൻ കിട്ടിയാൽ ആരെയും കൊല്ലും ഒരു മടിവിലാണ് കൊല്ലും അങ്ങനെ കൊല്ലുന്ന ഏഴുപേർ അപ്പോൾ അത് കത്തിയെ എത്ര കൊല്ലം ശിക്ഷിക്കാം തോക്കിനെ എത്ര കൊല്ലം ശിക്ഷിക്കാം അതുപോലെ തന്നെയാണ് ഈ പേരും തൂളാണ് എന്നാൽ കൊന്നവനല്ല കൊല്ലിച്ചവൻ ഞങ്ങൾ അന്നേ പറഞ്ഞു കൊന്നവനല്ല കൊല്ലിച്ചവൻ ആ കൊല്ലിച്ചവനെ പിടിച്ച കൂട്ടത്തിൽ പലരെയും വിട്ടുകളഞ്ഞു പ്രോസിക്യൂഷൻ ദുർബലമായി ആ സമയത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇനിയും പലതും അതിൽ പറയാനുണ്ട് പറഞ്ഞു തീർന്നിട്ടില്ല എന്തെന്നാൽ ചന്ദ്രശേഖർ വധക്കേസ് അന്വേഷണത്തിൽ പലർക്കും കിട്ടിയ ഗിഫ്റ്റുകൾ വരുന്ന നാളുകളിൽ പുറത്തു വരും ഉദ്യോഗസ്ഥന്മാരടക്കം എങ്ങനെയാ കേസ് ദുർബലപ്പെട്ടു പോയത് ആ കേസിന്റെ ആസൂത്രണത്തിൽ ഉണ്ടായിരുന്ന മോഹനൻ മാഷിൽ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അത് മോഹനൻ മാഷിൽ അവസാനിക്കോ ആ നാട്ടിൽ പോയിട്ട് കുലങ്കുത്തിയാണിപൻ പുലങ്കുത്തിയാണ് എന്ന് പരസ്യമായി പ്രസംഗിച്ച് ചന്ദ്രശേഖരനെ ടാർഗറ്റ് ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം നിരപരാധിയാണോ കേസിന്റെ അന്വേഷണം എവിടെയാണ് അവസാനിച്ചത് ആരാണ് അവസാനിപ്പിച്ചത് എന്തെന്ത് ഓഫറുകളാണ് ഇതിൽ പലർക്കും കിട്ടിയത് പിന്നീട് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകളായിട്ടാണ് അതിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൈപ്പറ്റിയത് വരുന്ന നാളുകളിൽ അതും പുറത്തു വരും രമയെന്ന് പറഞ്ഞൊരു വാക്കുണ്ട് രണ്ടു പേരെ കൂടെ ചേർത്തിരിക്കുന്നു കീഴ്ക്കോടതി ശിക്ഷിച്ച കേസിൽ വിടുതൽ വേണമെന്ന് പറഞ്ഞാണ് പ്രതികള് പോയത് എന്നാൽ അവർക്ക് വിടുതൽ കൊടുക്കലല്ല ചെയ്തത് മറിച്ച് കീഴോടതി വിട്ടുപോയ രണ്ടുപേരെ കുടിച്ചേർത്തിരിക്കുന്നു നിങ്ങൾ ഓർത്തു വച്ചോ സഖാക്കളെ അവിടെയും നിൽക്കുന്നില്ലെന്ന് ഇന്ന് രമ പറഞ്ഞു പ്രോസിക്യൂഷൻ പറഞ്ഞു ബാക്കിയുള്ളവരുടെ പേര് എണ്ണി വരുമ്പോ അതിന്റെ അറ്റത്താരൊക്കെ ഉണ്ട് എന്ന് അന്വേഷിക്കണം ചന്ദ്രശേഖരന്റെ കൊലപാതകം ഷുക്കൂറിന്റെ കൊലപാതകം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്റമുണ്ട് എന്താ മാറ്റം ഈ കൊലപാതകങ്ങളുടെ ആധിക്യത്തിന് അറുതി വരുത്തി ആളുകളെ വെട്ടി കൊലപ്പെടുത്തിയിരുന്ന സി പി എം പരിപാടികൾക്ക് ഒരു അറുതി വരാനും ഒറ്റക്കാരണം എന്താണെന്നറിയുമാ ആ പ്രതികളുടെ മുറിയിൽ കയറി മോഹനൻ മാഷ് നിന്നില്ലേ അടുത്തോന്നെ കൊല്ലാൻ നോക്കും